പ്രിയമുള്ളവരെ, കണ്ണീർ ഉള്ളതാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന കാര്യമാണ്. ഏതാനും ചില യുക്തിവാദികൾ മാത്രമാണ് കണ്ണീർ എന്ന് പറയുന്ന ഒരു കാര്യമില്ല എന്ന് നിഷേധിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ മകനെയോ മകളെയോ നല്ലപോലെ അണിയിച്ചൊരുക്കി ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റു വല്ല ഫംഗ്ഷനോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെയും കൂട്ടി തിരിച്ചു വരുമ്പോഴേക്ക് അവൻ നിർത്താതെ കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ പല അസ്വസ്ഥതകളും പ്രകടിപ്പിക്കും. അല്ലെങ്കിൽ ഈ പൂത്തു നിൽക്കുന്ന മരം നല്ല ഫലഭൂയിഷ്ഠിയുള്ള ധാരാളം പഴവർഗ്ഗങ്ങൾ നൽകുന്ന മരമാണെന്ന് അറിയുമ്പോഴേക്ക് പറയുമ്പോഴേക്ക് ആ മരം പെട്ടെന്ന് കരിഞ്ഞുണങ്ങിപ്പോകുന്നു. അല്ലെങ്കിൽ തടിച്ചു കൊഴുത്ത നാൽക്കാലികൾ പെട്ടെന്ന് ക്ഷീണിച്ച് പല അസുഖങ്ങൾ ബാധിക്കുന്നു. കണ്ണേറുകാരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്ഥിരം അനുഭവിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, കണ്ണീർ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ അസ്ത്രമാണ്. ആ അസ്ത്രം ചിലപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്കെത്താതെ ഉന്നം തെറ്റുകയും ചെയ്യും. അത് ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ ചില ആത്മീയമായ രക്ഷാകവചങ്ങൾ നാം അണിയേണ്ടതുണ്ട്, ധരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള 5 കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നാം പറയുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആ രോഗം വരാതെ പ്രതിരോധിക്കലാണ് എന്ന് പറയും പോലെ, നമ്മുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഈ കണ്ണീറിനെ തടുക്കാനുള്ള കാര്യങ്ങളാണ് നാം പറയുന്നത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അൽ ഐനു തുദ്ഖിലു റജുല അൽ ഖബറ. കണ്ണീർ ബാധിച്ച ആളുകൾ ഖബറിൽ വരെ പ്രവേശിക്കാൻ കാരണമാകും, അതായത് മരിക്കാൻ കാരണമാകും. വ തുദ്ഖിലുൽ ജമല അൽ ഖിദറ, ഒട്ടകം ചട്ടിയിൽ പ്രവേശിക്കാനും കാരണമാകും, അതായത് തടിച്ചു കൊഴുത്തിരിക്കുന്ന ഒട്ടകം കണ്ണീർ ബാധിക്കുന്നതിലൂടെ അതിനെ അറുത്ത് അതിൻ്റെ മാംസം ചട്ടിയിൽ വെച്ച് വേവിക്കപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാൻ ഈ കണ്ണീറിലൂടെ സാധിക്കുന്നതാണ്. ഈ കണ്ണീർ സംഭവിക്കുന്നത് മറ്റൊരാളുടെ ജസ്റ്റ് ഒരു നോട്ടം കൊണ്ടാണോ? അല്ല എന്നാണ് ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ഐനു ഹക്കുൻ, കണ്ണീർ എന്നത് യാഥാർത്ഥ്യമാണ്. വയഹ്ലുറു ബിഹ ഷൈത്താൻ, ആ കണ്ണീർ കാരണമായി അവിടെ ഷൈത്താൻ ഹാളറാകും, സന്നിഹിതമാകും എന്നുള്ളതാണ്. പിന്നെ എന്തുമുണ്ടാകും? വ ഹസദു ബിനി ആദം, മറ്റുള്ളവരുടെ അസൂയയും ഇതിനോടൊപ്പം ഹാജരാകും എന്നുള്ളതാണ്. കണ്ണീർ തട്ടാതെയുള്ള ആത്മീയമായ സുരക്ഷാ കവചങ്ങളിൽ ഏറ്റവും ഉയർന്നത് എന്ന് പറയുന്നത് അത് മുഅവ്വിദത്തൈനിയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഈ രണ്ട് സൂറത്തുകൾ ആരൊരുവൻ പതിവാക്കുന്നുവോ അവനക്ക് ഒരൊറ്റ കുട്ടിയുടെയും കണ്ണീർ പോലും ബാധിക്കില്ല എന്ന് ഹദീസുകളിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ബിൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുസ്ബിഹു വ തുംസി സലാസ മറാത്ത്, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇവ 3 പ്രാവശ്യം നീ ഓതുക. പ്രഭാതം ആരംഭിക്കുന്ന സമയത്തും അതുപോലെ വൈകുന്നേര സമയത്തും ഈ സൂറത്തുകൾ നീ പതിവാക്കുക, 3 പ്രാവശ്യം നീ പതിവാക്കുക. എന്നാൽ യക്ഫീകമിങ് കുല്ലി ഷൈഇൻ, എന്നാൽ താങ്കൾക്ക് എല്ലാ വസ്തുക്കളെ തൊട്ടും അള്ളാഹു മതിയാക്കി തരും എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് ഏത് വസ്തുക്കളെ തൊട്ടും നിങ്ങൾക്ക് സുരക്ഷയാണ്, കാവലാണ്. കണ്ണീറിൽ നിന്നാവട്ടെ, പിശാചിൻ്റെ മറ്റ് ഷെറുകളിൽ നിന്നാവട്ടെ, സിഹറു ബാധയിൽ നിന്നാവട്ടെ, ഇങ്ങനെ എന്ത് വിഷയങ്ങളിൽ നിന്നും ഈ സൂറത്തുകൾ നമുക്ക് സുരക്ഷയാണ്, രക്ഷാ കവചമാണ്. അത് അത്രയും അർത്ഥഗർഭമായ സൂറത്തുകളാണ് മുഅവ്വിദത്തൈനി. എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നുമുള്ള കാവൽ ആ സൂറത്തുകളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് ഓതി നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ്. ആദ്യം മൊത്തത്തിലായി പറയുകയാണ്, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളിൽ നിന്നും, മിൻ ഷർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളിൽ നിന്നും അവരുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ തേടുന്നു. പിന്നെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒമിൻ ഷെറിൻ നഫാസാത്തി ഫിൽ ഉഖദ്, നൂലുകളിലും മറ്റും കെട്ടുകൾ ഉണ്ടാക്കി പല വിദ്യകൾ നടത്തുന്ന അത്തരം മാരണക്കാരുടെ ഷെറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. പിന്നെ പറയുന്നു, ഒമിൻ ഷെറി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വച്ചു പുലർത്തുന്ന അസൂയക്കാരിൽ നിന്നും അവരുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാ ഷെറുകളിൽ നിന്നുമുള്ള കാവൽ ഉൾക്കൊള്ളുന്ന സൂറത്തുകളാണിവ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരെയും ഒരു കാറ്റ് വന്ന് വലയം ചെയ്യുകയാണ്. വലുൽമത്തും ശദീദത്തും, ശക്തമായ ഇരുളുമുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു ബി അഊദു ബിറബ്ബിൽ ഫലഖ് വ അഊദു ബിറബ്ബിൻ നാസ്. കൂരാകൂരിരുട്ടാണ്, ശക്തമായ കാറ്റടിച്ച് വീശുന്നു. ഈ രണ്ട് സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഉഖബ തഅവ്വദു ബിഹിമാ, ഓ ഉഖബത്തെ, ഈ രണ്ട് സൂറത്തുകൊണ്ട് നീ കാവല് ചോദിച്ചോ? ഫമാ തഅവ്വദ മുതഅവ്വിദുൻ
ബിമിസിലിഹിമ ഈ രണ്ടിനും തുല്യമായ ഒന്നുകൊണ്ടും കാവല് ചോദിക്കുന്ന ആളുകൾ ഇതുവരെയും കാവല് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനു തുല്യമായിട്ട് വേറെ ഒന്നുമില്ല അത്രമാത്രം പവറുണ്ട് ഈ രണ്ട് സൂറത്തുകൾക്ക് മുഅവ്വിദത്തൈനിക്ക് കണ്ണീറിൽ നിന്നുള്ള മൂന്നാമത്തെ സുരക്ഷാ മാർഗമാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത് ആയത്തുൽ കുർസിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് വാഹനത്തിൽ കയറുമ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ അതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാലുള്ള നേട്ടം എന്താണ് ആരെങ്കിലും ഒരാൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഹാഫിള് അവനക്ക് സംരക്ഷകനായി ഉണ്ടാകും ഹാഫിദ് എന്ന് പറഞ്ഞാൽ അവനെ സംരക്ഷിക്കാനായി ഒരു മലക്ക് അള്ളാഹു ഏർപ്പെടുത്തും എന്നുള്ളതാണ് മാത്രമല്ല ഫല യഖ്റുബു ശൈത്വാൻ അവനോട് ശൈത്വാൻ അടുക്കുകയില്ല ഇതുപോലെ തന്നെ ഈ ആയത്തുൽ കുർസി പതിവാക്കുകയാണെങ്കിൽ കണ്ണേറ് പോലത്തെ മറ്റ് ഷെറുകളിൽ നിന്നും ഇവനക്ക് സംരക്ഷണം ലഭിക്കുമെന്നുള്ളതാണ് നാലാമത്തെ സുരക്ഷാ മാർഗം എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم ഇനി അഞ്ചാമതായി പറയുന്നത് നമ്മുടെ നോട്ടം കാരണമായി മറ്റൊരാൾക്ക് കണ്ണീർ ബാധിക്കാതിരിക്കാൻ അവരെ സംരക്ഷിക്കാൻ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമുക്ക് അത്ഭുതമായി തോന്നുന്ന നമ്മുടെ കണ്ണിൽ സൗന്ദര്യമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാഷാ അല്ലാ അല്ലെങ്കിൽ ആ വസ്തുക്കളുള്ള ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ സൗന്ദര്യമുള്ള ആളുകളെ കാണുമ്പോൾ പറയുക മാഷാ അല്ലാ എന്നോ മബറൂഖ് എന്നോ തബാറക്ക് അല്ലാ എന്നോ ഇങ്ങനെ ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് പ്രമുഖ സ്വഹാബിയും വളരെയധികം സൗന്ദര്യവുമുള്ള സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തുകൂടെ ആമിർ ബിൻ റബിയ എന്ന് പറയുന്ന സ്വഹാബി അവിചാരിതമായി അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരം കാണുകയുണ്ടായി കണ്ടയുടനെ പറഞ്ഞു ഇതുപോലത്തെ ഒരു ശരീരം ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രമാത്രം സൗന്ദര്യമുണ്ട് നിനക്ക് ഇത് പറഞ്ഞപ്പോഴേക്കും സഹൽ ബിൻ ഹുനൈഫ് തങ്ങൾ ബോധരഹിതനായി ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി എന്തിനാണ് അവരവരുടെ സഹോദരങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത് അതായത് കണ്ണീർ സംഭവിക്കുന്ന രൂപത്തിൽ ഈ രൂപത്തിൽ എന്തിനാണ് ഇങ്ങനെ അഭിപ്രായപ്പെടാൻ നിൽക്കുന്നത് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇദാ റഅമാ യുഅജിബുഹു ഫൽ യദുഉ ബിൽ ബറക്ക നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണുകളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഫൽ യദുഉ ബിൽ ബറക്ക അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വസ്തുവിന് ബറക്കത്ത് കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക അപ്പോൾ ഇതാണ് ആ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ മുഴുവൻ ഷെറുകളിൽ നിന്നും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഈ മഹത്തായ അറിവ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ സഹായകമാവാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് പരമാവധി ഷെയർ ചെയ്ത് ഈ മഹത്തായ ഇൽമിൻ്റെ പുണ്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാവാവുന്നതാണ് ഇത്തരത്തിലുള്ള അറിവുകൾ ദിവസവും നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കുവാനായി നമ്മുടെ ബാക്ക് ടു ചെന്നൈയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി കാണാം വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ബാക്ക് ടു ജന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു